സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർ അതായത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സർക്കാരിന്റെ നിക്ഷേപ പദ്ധതിയാണല്ലോ റിസർവ് ബാങ്ക് പുറപ്പെടുവിക്കുന്ന സുവേറിയൻ ഗോൾഡ് ബോണ്ട് ഇന്നും നാളെയും കൂടെ നിങ്ങൾക്ക് റിസർവ് ബാങ്കിൽ നിന്നും ഡിജിറ്റൽ സ്വർണം എന്ന് പറയുന്ന സുവേറിയൻ ഗോൾഡ് ബോണ്ട് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അത് ഓപ്പൺ ആയിരിക്കുകയാണ് സ്വർണ്ണ നിക്ഷേപം എന്ന രീതിയിൽ ജുവല്ലറിയിൽ പോയിട്ട് നിങ്ങൾ സ്വർണം വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്ന സമയത്ത് പണിക്കൂലിയും ടാക്സും ഉൾപ്പെടെ വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടും അതുപോലെ വിൽക്കുന്ന സമയത്ത് ലഭിക്കുകയും ഇല്ല അതുപോലെ തന്നെ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കള്ളന്മാരെയും പേടിക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾ ലോക്കറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനുള്ള ചാർജുകളും നമ്മൾ ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ സൊവേറിയൻ ഗോൾഡ് ബോണ്ടെന്ന് പറയുന്ന ഡിജിറ്റൽ സ്വർണം വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണം റിസർവ് ബാങ്കിൽ സുരക്ഷിതമായിട്ടിരിക്കുകയും ചെയ്യും ഡിജിറ്റൽ ആയതുകൊണ്ട് പണിക്കൂലിയും കൊടുക്കേണ്ടി വരില്ല എട്ട് വർഷം കഴിയുമ്പോൾ മാർക്കറ്റിലുള്ള അപ്പോഴുള്ള മാർക്കറ്റിൽ എത്രയാണോ വില ആ വില നമുക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്യും നിക്ഷേപിച്ച പണത്തിന് രണ്ടര ശതമാനം പലിശയും നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ സ്വർണ്ണ നിക്ഷേപം എന്ന് വിളിക്കാൻ പറ്റുന്നത് ഇപ്പോൾ സുവർ ഗോൾഡ് ബോണ്ട് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഏഞ്ചൽ വൺ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ സുവറീൻ ഗോൾഡ് ബോണ്ട് വാങ്ങാം അതുപോലെ ഇതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ് തുടങ്ങിയവയെക്കുറിച്ചാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷൻ വഴിയാണ് സോവർ ആൻഡ് ഗോൾഡ് ബോണ്ട് വാങ്ങുന്നത് അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏഞ്ചൽ ലോൺ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിലവിൽ ഏഞ്ചൽ ലോണിൻ്റെ അക്കൗണ്ട് ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ സോവറൻ ഗോൾഡ് ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യും പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിവിടെ മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത് ഹോം പേജിൽ അപ്പോൾ നമുക്കിവിടെ എസ് ജി ബി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കാണാം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിന് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം അല്ല എങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കണ്ടോ ഇവിടെ ഏറ്റവും താഴെ സെൻട്രൽ പോർട്ട്ഫോളിയോ നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് എല്ലാ ഡീറ്റെയിലും കാണുന്നത് ഇവിടെ നമുക്ക് എസ് ജി ബി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കാണാം ഇവിടെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയാം അപ്പോൾ ഏത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും ഈ ഒരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് ഓപ്പൺ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് നാളെ കൂടെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയിരിക്കും ഇതുപോലെ ക്ലോസ്ഡ് സീരീസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണുന്നത് അടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇത് അതായത് ഗോൾഡ് റിസർവ് ബാങ്ക് വീണ്ടും ഇത് പുറപ്പെടുവിക്കുമ്പോൾ സോ സീരീസ് പുറത്ത് അടുത്ത ഇഷ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വീണ്ടും ഇവിടെ ഓപ്പൺ സീരീസ് എന്ന് പറഞ്ഞ് കാണുന്നതാണ് അപ്പോൾ ഇതിന് ഏൺ മാർക്കറ്റ് റിട്ടേൺസ് അതായത് ഇപ്പോൾ ഇവര് റിസർവ് ബാങ്ക് ഒരു ഗ്രാമിന് കൊടുത്തിട്ടുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ഇത് നയൺ വൺ സിക്സ് അല്ല നയൻ അതായത് തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് പൂജ്യം നൂറ് ശതമാനം പ്യൂരിറ്റിയുള്ള ഗോൾഡിനാണ് ഈ പ്രൈസ് വരുന്നത് ഇതൊരു ആവറേജ് പ്രൈസ് എടുത്തിട്ടാണ് കുറച്ച് കാലത്തെ മാർക്കറ്റിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് ഒരു ഗ്രാമിന് ഈ വില കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ ഗോൾഡ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രൈസ് വരില്ല പക്ഷേ പണിക്കൂലിയും ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾ കൊടുത്തുനിന്ന് വരും അപ്പോൾ ഇത്രയും കാര്യമെല്ലാം ഇവിടെ കാണാം ഇത് നമ്മളിപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ വിൽക്കണ വിൽക്കാനുള്ള ഓപ്ഷൻ ഇല്ല വിൽക്കാൻ മെച്യൂരിറ്റി ആവുന്നത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലാണ് അപ്പോൾ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഈ എമൗണ്ട് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത് ഈ എമൗണ്ടെന്ന് മാത്രമല്ല നമുക്ക് അന്ന് എത്രയാണോ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു ഗ്രാമിന് അപ്പോൾ നിങ്ങൾക്കിത് സംശയം ഉണ്ടാകും ഇത്രയൊക്കെ ഇതിന് കൂടുമോന്ന് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം ആദ്യമായിട്ട് ഈ ഗോൾഡ് സീരീസ് ഓപ്പൺ ആയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കോവിഡിൻ്റെ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു ഒരു ഗ്രാമിന് അപ്പോൾ ഇത് രണ്ടായിരത്തി മെച്യൂരിറ്റി ആവും അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക ഇപ്പോൾ തന്നെ ഇത് ഇരട്ടിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പന്ത്രണ്ട് എട്ടുമെല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗോൾഡിൻ്റെ വില ഇരട്ടിയാവുകയും ചെയ്യും അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സീരീസും വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിങ്ങനെ കൂടിക്കൂടി വന്നിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ് ആണ് ഇതൊന്നും ഇനി നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല നമുക്കിപ്പോൾ റിസർവ് ബാങ്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു സീരീസ് മാത്രമാണ് നമുക്ക് വാങ്ങാൻ കഴിയുന്നത് അപ്പോൾ ഇത് ഒരു രണ്ടായിരത്തി മുപ്പത്തി രണ്ടാകുമ്പോഴേക്കും ഉറപ്പായിട്ടും ഇതിൻ്റെ ഇരട്ടി ആവാനുള്ള സാധ്യത ഉണ്ട് അതിന് പുറമേ നമുക്ക് ഓരോ വർഷവും രണ്ടര ശതമാനം വീതം ഇത് നമ്മളിങ്ങനെ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പലിശയും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ രണ്ടര ശതമാനം പിന്നെ അതിന് പുറമെയാണ് ഇതിൻ്റെ ഗോൾഡിൻ്റെ വില കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റും കിട്ടുന്നത് അപ്പോൾ വളരെ ഉപകാരപ്രദമാണ് നമുക്ക് ഗുണമുള്ള ഒരു കാര്യമാണ് കാരണം റിസർവ് ബാങ്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള ഇത് സുരക്ഷയെ പറ്റി യാതൊരു വിധത്തിന് പേടിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് എട്ട് വർഷം ലോക്കിംഗ് പീരീഡ് ആണ് അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് നമുക്ക് എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കിട്ടൂ എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പോരായ്മയിട്ട് വരുന്നു അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ സ്വർണം വാങ്ങി സൂക്ഷിക്കണം കുറേ കുറേ ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ബോണ്ട് സീരീസ് വരുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുമ്പോൾ വാങ്ങുക അപ്പോൾ ഒരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞിട്ടുള്ളൊരു കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്വർണം നമ്മൾ നേരത്തെ വാങ്ങി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ലോക്കറിലോ വയ്ക്കുന്നതിനേക്കാൾ എത്രയോ ലാഭമാണ് കാരണം നമ്മൾ സ്വർണം വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ സ്വർണം വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞാലുള്ള ദോഷമെന്ന് പറഞ്ഞാൽ നമ്മളത് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ആ ഡിസൈൻ സ്റ്റൈലൊക്കെ മാറിയിരിക്കും അതുപോലെ അപ്പം നമ്മൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ അതിൻ്റെ പണിക്കൂലി കൊടുക്കേണ്ടി വരും വിൽക്കുമ്പോഴാണെങ്കിൽ പണിക്കൂലി ലഭിക്കുകയില്ല അതിന് പുറമെ ചെയ്തോ ആരോന്ന് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പൈസ ഈ ജുവല്ലറിക്കാർ നമ്മളിന്ന് കൊണ്ടുപോകും അപ്പോൾ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവും നമുക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയമാണ് ഈ ഫെബ്രുവരി രണ്ടായിരത്തി മുപ്പത്തി രണ്ടാകുമ്പോൾ നമുക്കിതെങ്ങനെ സ്വർണ്ണമായിട്ടാണോ കിട്ടുന്നത് ഒരിക്കലുമല്ല നമുക്ക് ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തിരിച്ച് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് ആ എമൗണ്ടിന് അതായത് അന്ന് എത്രയാണോ ഗ്രാമിന് വിലയുള്ളത് അത് ആ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തിരിച്ച് ക്രെഡിറ്റ് ആവും പ്ലസ് രണ്ടര ശതമാനം പലിശയും അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കടയിൽ പോയി സ്വർണ്ണം വാങ്ങണമെങ്കിൽ വാങ്ങാം അല്ല നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ അതും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇനി പലർക്കും ഒരു സംശയം ഉണ്ടാവും നമ്മളൊരു രണ്ടായിരത്തി മുപ്പത്തി രണ്ട് എട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ സ്വർണത്തിൻ്റെ വില കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും വില കുറയുകയാണെങ്കിൽ നമുക്ക് ആ പലിശ കിട്ടും കുറയുമ്പോൾ ആ വില എത്രയാണോ ആ വില ഇപ്പോൾ ഒരു മൂവായിരം രൂപയായിട്ട് ഇത് കുറയുകയാണെങ്കിൽ നമുക്ക് അത്രയും വില കുറഞ്ഞിട്ടായിരിക്കും ഗോൾഡ് റേറ്റ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല കാരണം ഞാൻ ഇവിടെ താഴെ കാണിച്ചു തരാം ഈ സീരീസ് ഓപ്പൺ ആയ സമയത്ത് കണ്ടല്ലോ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു അതിപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് സീരീസ് ഓപ്പൺ ആയിട്ട് ഇത് മെച്യൂരിറ്റി ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴാണ് ഇനിയും മൂന്ന് കൊല്ലം ഉണ്ട് അപ്പോൾ ഇനിയും വില കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓരോ വർഷവും ഇതിൻ്റെ വില ഇങ്ങനെ കൂടി കൂടി നാലായിരം അയ്യായിരം ആയിട്ടാണ് ഇത് ആറായിരം ആയിട്ടുള്ളത് അപ്പോൾ ഓരോ വർഷവും ആയിരം രൂപയിലധികം കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊരു ഒരു സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് ഈ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്പൺ ഇത് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അതിന് മുൻപ് കണ്ടോ ഈ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആവുന്നത് ഇതിപ്പോൾ വാങ്ങാൻ പറ്റുന്നത് നാളെ മൂന്ന് വരെ മാത്രമാണ് വൈകുന്നേരം അതിനുശേഷം പിന്നെ റിസർവ് ബാങ്ക് ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് അടുത്ത് വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് വാങ്ങാൻ ശ്രമിക്കുക കാരണം സമയം ഒട്ടുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വിൽക്കാൻ പറ്റും എന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് മാത്രമേ വിൽക്കാൻ പറ്റൂ പക്ഷേ ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ഏഞ്ചൽ ഉണിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് ഇതുപോലെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിനാവുമെന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാങ്ങാം അല്ല എങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ സമയം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അടുത്ത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതൊരു മൂന്ന് മാസത്തിലൊരിക്കൽ ഇഷ്യൂ ചെയ്യും ുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇടും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആപ്ലിക്കേഷൻ നോക്കി കഴിയുമ്പോൾ ഇവിടെ കാണുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ ഇതിനിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ ഇൻവെസ്റ്റിൻ ആകുമെന്ന് പറഞ്ഞ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എൻ്റർ ക്വാണ്ടിറ്റി എന്നുള്ള അടുത്ത് നമുക്ക് എത്ര എണ്ണമാണ് അപ്പോൾ ഒരു ഗ്രാമിൻ്റെ വില ആറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് നമ്മൾ രണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പത്തൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറുപത്തി രണ്ടായിരം രൂപ വരും അപ്പോൾ നമുക്ക് ഇങ്ങനെ നാന്നൂറ് ഗ്രാം വരെ വാങ്ങാം നമുക്ക് അതായത് ഒരാൾക്ക് നാല് കിലോ വരെ നമുക്കിവിടെ ഇങ്ങനെ വാങ്ങാൻ പറ്റും വാങ്ങി ഇതിൻ്റെ ബോണ്ടാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ടെന്ന് കൊടുത്തു അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് എമൗണ്ട് വരുന്നത് ഇനി നമുക്കിതെങ്ങനെ പേ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ നെറ്റ് ബാങ്കിങ് അതായത് ഏഞ്ചൽ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാങ്ങാനാണെങ്കിൽ ഇവിടെ പേ എന്ന് പറഞ്ഞ ബട്ടൺ క్లిక్ చేదాల్ మది പക്ഷേ ഇനി നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യു പി ആപ്പ് ഉദാഹരണത്തിന് നിങ്ങളൊരു ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പിൽ നിന്നാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ ഈ ചേഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതവിടെ ചേഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഞാനിവിടെ ബാങ്ക് ഓഫ് ബറോഡ ആണ് നിങ്ങൾ എസ് ബി ഓ ഏത് ബാങ്കാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ബാങ്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫോൺ പേയോ ഗൂഗിൾ പേയോ ഏതെങ്കിലും ആപ്പ് ഒന്ന് സെലക്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫോൺ പേ ആണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷനകത്ത് റീഡയറക്റ്റായി പേ എന്ന് പറഞ്ഞ ബട്ടൺ വരും അവിടെ നമുക്ക് നമ്മുടെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്പോൾ തന്നെ സക്സസ്ഫുള്ളി പെയ്ഡ് പെയ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും ഇതാ അതവിടെ പേയ്മെൻറ്റ് എന്നും കാണിക്കും ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു നമ്മളിത് സോവർ ഗോൾഡ് പോണ്ട് വാങ്ങിയിരിക്കുകയാണ് നമുക്ക് മെസ്സേജ് കാര്യങ്ങളെല്ലാം വന്നു ഇനി നമുക്ക് ഗോ ടു ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് പോയി കഴിഞ്ഞാൽ സോവർ ഇൻഡ് ഗോൾഡ് ബോണ്ട് സീരീസ് പന്ത്രണ്ടായിരം രൂപ നമ്മൾ പേയ്മെൻറ്റ് റിസീവ്ഡ് പ്ലേസിംഗ് യുവർ ഓർഡേഴ്സ് ഓൺ ദി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും പിന്നെ അടുത്തവിടെ താഴെ പേയ്മെൻറ്റ് ഈസ് ബീയിങ് പ്രോസസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റുന്നത് നാളെ മൂന്ന് മണിക്ക് ശേഷം ഇത് ക്ലോസ് ആയതിന് ശേഷമാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ വില കൂടുന്നതും കുറയുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ഇവിടെ കാണില്ല അപ്പോൾ നിങ്ങൾ അതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതാ ആയിരിക്കും വരുന്നത് ഇനിയിപ്പോൾ ഇവിടെ വേറെ ഒന്നും ഉണ്ടാവില്ല നമുക്കിവിടെ ക്ലോസ് ചെയ്യാം ഇനി ഇവിടെയും ഗെറ്റ് സ്റ്റാർട്ടർ നമ്മൾ വാങ്ങിയോ നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും ഞങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നില്ലല്ലോ ഒന്നൊക്കെ പേടി വരും അപ്പോൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട പോർട്ട്ഫോളിയോ എടുക്കുക ഇവിടെ മുകളിൽ എസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക വ്യൂ ആക്ട് ആക്റ്റീവ് എസ് ജി ബി എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല സബ്സ്ക്രിപ്ഷൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ ഈ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമുക്കവിടെ നമ്മൾ വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങാം തീർച്ചയായിട്ടും ഇവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇതിവിടെ നമ്മൾ വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും പിന്നെ അത് ഇതിൻ്റെ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നിടത്തൊന്നും കാണില്ല പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളടത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്തുക നമുക്ക് സുരക്ഷിതമായ നിക്ഷേപ മാർഗ്ഗങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് സോവറൻ ഗോൾഡ് ബോണ്ട് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇതിനോടൊപ്പം തന്നെ എനിക്ക് ചില അക്കൗണ്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കുകളും വാങ്ങാം അതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാം നമ്മളൊരു ബാങ്കിൽ പോയാണ് സോവർ ഗോൾഡ് ബോണ്ട് വാങ്ങുന്നതെങ്കിൽ നമുക്കിതുപോലെ എല്ലാ ദിവസവും നമുക്ക് നമ്മൾ വാങ്ങിയ സോവർ ഗോൾഡ് ബോണ്ടിൻ്റെ റേറ്റ് എന്നാണ് മെച്ചൂരിറ്റി എമൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡിജിറ്റലായിട്ട് കാണാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ മൊബൈൽ ആപ്പിൽ കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ഈ ഇതുപോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ തികച്ചും വിശ്വസനീയമായിട്ട് ഉള്ള സെബി രജിസ്റ്റേഡ് ആപ്ലിക്കേഷനുകളായതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇവിടെ ഉപയോഗിച്ചതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് കാണാനും എല്ലാ കാര്യങ്ങളും പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നിങ്ങൾക്കിത് പ്രയോ പരമാവധി പ്രയോജനപ്പെടുത്താനും ശ്രമിക്കുക